ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു അടിപൊളി വാഞ്ചോ കേക്കാണ് കാണിക്കുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. വാഞ്ചോ കേക്കിന് വേണ്ടി ഞാനിവിടെ ഒരു വാനില കേക്കും ഒരു ചോക്ലേറ്റ് കേക്കും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാം റെസിപ്പി ഞാൻ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു ബോളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഒരു വാനില കേക്ക് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുത്ത് മെൽറ്റാക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. ഒരു പൈപ്പിംഗ് ബാഗിലൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ലെയറായി കിട്ടും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ചോക്ലേറ്റ് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. ഇതും അതുപോലെ ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമും തേച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് എല്ലാ ലെയറും ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയ വാനില കേക്ക് കുറച്ച് വലുതും ചോക്ലേറ്റ് കേക്ക് അതിൻ്റെ കുറച്ച് ചെറുതുമാണ്. എന്നിട്ട് ഞാനിവിടെ ചോക്ലേറ്റ് കേക്ക് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറമെ കൂടെ ചെറിയൊരു ലെയറായിട്ട് വാനില കേക്ക് വെച്ച് കൊടുത്തതാണ്. എന്നിട്ടത് കുറച്ച് വലുപ്പം കൂട്ടിയതാണ്. ഞാനിവിടെ 2 ടയറായിട്ടാണ് ഈ കേക്ക് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ടയറൊന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ടയർ ഇവിടെ ഞാൻ വിപ്പിംഗ് ക്രീം എല്ലാം തേച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചെറിയ കേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഞാൻ ചോക്ലേറ്റ് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പും വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്തതായിട്ട് ഒരു വാനില കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതും ഇതേപോലെ ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇടയിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ നട്ട്സോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എല്ലാം ഒന്ന് അറിയിക്കണം. നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്താനും മറക്കരുതേ. അങ്ങനെ ചെറിയ കേക്കിൻ്റെയും ഫസ്റ്റ് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം വലിയ കേക്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം സെക്കൻഡ് കോട്ട് കൂടെ ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇത് ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമുക്ക് 2 കേക്കും ചെയ്തെടുക്കാം. പിന്നീട് ഞാനിവിടെ വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ഡബിൾ ബോയിൽ ചെയ്ത് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം വലിയ കേക്കിൻ്റെ മുകളിലായിട്ട് നമുക്ക് 2-3 ടൂത്ത് പിക്ക് ഒന്ന് കുത്തിക്കൊടുക്കാം. കേക്ക് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് ചെറിയ കേക്കൊന്ന് വെച്ച് കൊടുക്കാം. നല്ല സൂക്ഷിച്ച് വേണം വെച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് ക്രീം എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതൊന്ന് ഒഴിച്ചു കൊടുക്കാം.
പിന്നീട് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് കുറച്ച് ഫ്ലവേഴ്സും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ചോക്ലേറ്റ് ഉപയോഗിച്ച് കുറച്ച് ഫ്ലവേഴ്സ് ചെയ്തെടുത്തിരുന്നു. അത് ഇതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡെക്കറേഷൻ എല്ലാം എല്ലാവരുടെയും ഇഷ്ടം പോലെ ചെയ്തു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുമായി വരുന്നതുവരെ ബൈ ബൈ, താങ്ക് യു.